ഓക്സിജനും ആശുപത്രിയിൽ കിടക്കകളുമില്ലാതെ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന ഡൽഹിക്ക് കൈത്താങ്ങുമായി വിവിധ സംസ്ഥാനങ്ങൾ രംഗത്തെത്തി ൺ ഓക്സിജനുമായി റെയിൽവേയുടെ ഓക്സിജൻ എക്സ്പ്രസ് ഇന്നലെ രാത്രിയാണ് എത്തിയത് ഛത്തീസ്ഗഡിലെ ജിന്റാൽ സ്റ്റീൽ പ്ലാന്റിൽ നിന്നുള്ള ഓക്സിജൻ ട്രെയിനാണ് എത്തിച്ചേർന്നത് ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ഓക്സിജൻ ലഭ്യമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ആശുപത്രികളിലെ ഓക്സിജൻ പ്രതിസന്ധി തിങ്കളാഴ്ചയും തുടർന്നു ഗംഗാറാം ആശുപത്രിയിലെ നൂറ്റിനാല് ഓക്സിജൻ സിലിണ്ടറുകൾ മൂന്ന് ദിവസമായിട്ടും നിറച്ചുകിട്ടിയിട്ടില്ല എന്ന് അധികൃതർ പറയുകയാണ് കേന്ദ്രീകൃത സംവിധാനത്തിൽ ഓക്സിജൻ കുറയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് രോഗികളെ കോവിഡ് എമർജൻസി സി വാർഡിൽ നിന്നും ഐസിയുയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ സിലിണ്ടർ ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഓക്സിജൻ കിടാതെ ഇരുപത് രോഗികൾ മരിച്ച ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ തിങ്കളാഴ്ചയും പ്രതിസന്ധി അതിരൂക്ഷമായി അടിയന്തര സഹായം അഭ്യർത്ഥിച്ച് എസ് ഒ എസ് സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു വിതരണക്കാരായ ഇന്നോക്സിനെ രാവിലെ മുതൽ ബന്ധപ്പെടുകയാണെന്നും മറുപടിയൊന്നും ലഭിക്കുന്നില്ലെന്നും അധികൃതർ ട്വീറ്റ് ചെയ്തു അതിനിടെ ആശുപത്രികൾ അനാവശ്യ ആശങ്ക ഉയർത്തരുത് എന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പരാമർശത്തിനെതിരെ സ്വകാര്യ ആശുപത്രികൾ രംഗത്തെത്തി ആശുപത്രി ളിലൊന്നും കിടക്ക ലഭിക്കാനില്ലാത്ത സാഹചര്യവും തുടരുകയാണ് അഞ്ഞൂറ് കിടക്കകളുള്ള സർദാർ വല്ലഭായ് പട്ടേൽ കോവിഡ് കെയർ സെന്റർ ഛത്തർപൂരിൽ ആരംഭിച്ചതാണ് ആശ്വാസം കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സ്ഥലമില്ല എന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കോവിഡ് വ്യാപനം നേരിടാൻ സേനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ വിലയിരുത്തി മോദിയെ സന്ദർശിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് സ്ഥിതിഗതികൾ വിശദീകരിച്ചു ഓക്സിജൻ നീക്കത്തിനാവശ്യമായ കണ്ടെയ്നറുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് കൂടുതൽ ചരക്ക് വിമാനങ്ങൾ നിയോഗിക്കാൻ വ്യോമസേനയ്ക്ക് രാജ്നാഥ് സിംഗ് നിർദ്ദേശം നൽകി കോവിഡ് ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ അതിവേഗം വാങ്ങുന്നതിന് സേനകളുടെ മെഡിക്കൽ വിഭാഗത്തിന് അടിയന്തര ധനവിനിയോഗ അധികാരവും അനുവദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി